ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ. പള്ളികൾ ഏറ്റെടുക്കാൻ സാവകാശം വേണമെന്ന ആവശ്യം ക്രമസമാധാന പ്രശ്നമെന്നും സർക്കാർ വാദം. ഹൈക്കോടതി വിധിക്കെതിരെ യാക്കോബായ സഭയും സുപ്രീം കോടതിയും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവായില്ല. ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി രണ്ടാഴ്ചത്തേക്ക് നീട്ടി. അറസ്റ്റ് വിലക്കിയ ഇടക്കാല ഉത്തരവ് തുടരും. മറുപടി സത്യവാങ്മൂലം നൽകാൻ സിദ്ദിഖിന് സമയം അനുവദിച്ചു. എഡിഎം നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് പി പി ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ലെന്ന് ആവർത്തിച്ച് കണ്ണൂർ ജില്ലാ കളക്ടർ. ആരോപണത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നില്ല. യോഗത്തിന് മുൻപ് ദിവ്യയെ ഫോണിൽ വിളിച്ചിരുന്നതായും കളക്ടർ. അന്വേഷണ സംഘം കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത് രാത്രി ഔദ്യോഗിക വസതിയിൽ നേരിട്ടെത്തി. എ ഡി എമ്മിന്റെ മരണത്തെ തുടർന്നുള്ള വകുപ്പുതല അന്വേഷണത്തിൽ നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ്. എ ഡി എം നിയമം വിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകിയത് നിയമപരിധിക്കുള്ളിൽ നിന്ന്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം റവന്യൂ വകുപ്പിന് കൈമാറും. കന്നി തെരഞ്ഞെടുപ്പ് അംഗത്തിനായി പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും. ഒപ്പം സോണിയയും രാഹുൽ ഗാന്ധിയും. നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. കൽപ്പറ്റയിലെ റോഡ് ഷോ ശക്തി പ്രകടനമാക്കാൻ കോൺഗ്രസ്. വിമാനങ്ങൾക്കുള്ള ബോംബ് ഭീഷണി തുടരുന്നു. ഇന്ന് ഭീഷണി നേരിട്ടത് 30 വിമാനങ്ങൾക്ക്. ഇൻഡിഗോ, എയർ ഇന്ത്യ, വിസ്താര കമ്പനികൾക്ക് ഭീഷണി. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണിയ ഡിസംബറിൽ ഇന്ത്യക്ക് കൈമാറും. ഇന്ത്യ യു എസ് അന്വേഷണ ഏജൻസികൾ തമ്മിൽ ആശയവിനിമയം നടത്തി. നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ.